ടൈമിന്റെ മധുരമേറും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് പ്ലാസ്റ്റിക് മാലിന്യവും അതിന്റെ സംസ്കരണവും. പ്ലാസ്റ്റിക് മാലിന്യം വർദ്ധിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയൊരു പങ്കുണ്ട്. അതിൽ നിന്ന് മാറാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കും തന്നെ സാധിക്കില്ല. സോ ഇന്ന് സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ നല്ല വിവരവുമുള്ള ആളുകൾക്ക് വരെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ വിപത്തുകളെ പറ്റി ബോധവാന്മാരല്ല എന്നതാണ് ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം. അപ്പോ ഇന്നത്തെ രുചിക്കാഴ്ചയിലെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം. ഗ്രാൻഡ് ഹയാത്തിലെ ഷെഫ് ലതയ്ക്കൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഷെഫ് എന്തൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഷെഫിനോട് തന്നെ ചോദിക്കാം. ഹായ് ഷെഫ്, ടേസ്റ്റിയിലേക്ക് സ്വാഗതം. എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ സ്പെഷ്യൽ? ഇന്ന് ഒരു മുട്ട മുരിങ്ങയ്ക്ക കാഷ്യൂനട്ട് അവിയൽ. മുട്ട മുരിങ്ങയ്ക്ക കാഷ്യൂനട്ട് അവിയലാണ്. ഓക്കെ, അവിയലിൻ്റെ പല വേർഷൻ നമ്മൾ കണ്ടിട്ട് മുട്ടയും മുരിങ്ങക്കായും അതുപോലെ തന്നെ അണ്ടിപ്പരവും കൂടി മിക്സ് ആയിട്ടുള്ള വേർഷൻ ആദ്യമായിട്ട് നമുക്ക് കാണുന്നുണ്ടാവുക. എന്തായാലും എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് നാടൻ മുട്ടയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന. കുറച്ച് കാഷ്യൂനട്ട്, ഇത് ക്രഷ് ചെയ്ത് കോക്കനട്ടും ജീരകവും കൂടെയാണ്. വെളിച്ചെണ്ണ, ഒരു പീസ് ടൊമാറ്റോ, ബോയിൽ ചെയ്ത മുരിങ്ങക്ക, ഗ്രീൻ ചില്ലി, കർലീഫ്, ഓണിയൻ. നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും തുടങ്ങും. ആദ്യം എന്താ വേണ്ടത്? അത് നമ്മൾ കുറച്ച് ഓയിൽ, കുറച്ച് ഓനിയൻ എടുത്തോളൂ. അപ്പോഴേക്കും വെളിച്ചെണ്ണ പാൻ നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇടാലോ അല്ലേ? ഓക്കെ, കുറച്ച് പച്ചമുളക്. പച്ചമുളക് എത്ര വേണ്ടി വരും? ഒരു മൂന്ന് പച്ചമുളക് ഇട്ടോളൂ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, അപ്പം അതുകൊണ്ട് അധികം ഒരു വേണ്ട. മൂന്ന്. കുറച്ച് കറിവേപ്പില. കറിവേപ്പില, മുരിങ്ങയ്ക്ക. മുരിങ്ങക്കായ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ചു. ഉപ്പും മഞ്ഞളോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അല്ലേ? ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കോക്കനട്ട്. കോക്കനട്ട് ഇതിൽ എന്തൊക്കെയാണ് മാം? ജീരകവും തേങ്ങയും പച്ചമുളക്. പച്ചമുളകും കരിവേപ്പിൻ്റെ ഇല. കരിവേപ്പില. മഞ്ഞൾപ്പൊടി ഉണ്ടോ? ഇല്ല, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി. അപ്പം ഇതെത്ര വേണം? അത് പകുതി ഇട്ടോളൂ. ശരിയാ. കുറച്ച് ഉപ്പ് ഇട്ടോളൂ. ആ മതി. ഇനി കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്. റോസ്റ്റ് ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ പച്ചയ്ക്ക് പച്ച എത്ര വേണം? അത് മുഴുവൻ ഇട്ടോളൂ. ഇതും ഷെഫ് കണ്ടുപിടിച്ച ഡിഷാണോ? അതെ. എങ്ങനെ? ശരിക്കും ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്ന ഡിഷ്. ഹസ്ബൻഡ് പറഞ്ഞു തന്നാണ്? എവിടുന്നോ കഴിച്ചിട്ട്. ആഹാ, എനിക്ക് പറഞ്ഞു തന്നു. അതാണ് ഇങ്ങനെ ഒരു ഡിഷ് ഞാൻ കഴിച്ച് ഉണ്ടാക്കിയത്. ഞാനത് ചോദിക്കാമോ, നമ്മളിപ്പം ഇവിടെ ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയത് കണ്ടുപിടിക്കുകയാണോ? അതെല്ലാം അതെ, ഞാൻ ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ ഡിഷുകൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പുതുപുതു പരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ദിവസം നമ്മൾ പഠിക്കുകയല്ലേ, പാചകമാണ് അതാണല്ലോ. അതെ. അപ്പോൾ എങ്ങനെ, ഇതൊക്കെ വെച്ചിട്ട് ബുക്കൊക്കെ ഇറക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? എഴുതുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയത്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് ഉടനെ തന്നെ മാമിൻ്റെ പേരിൽ, ഷെഫ് ലതയുടെ പേരിൽ സിഗ്നേച്ചർ ഡിഷസ്, കുറച്ച് തനി നാടൻ ഡിഷൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷ ബുക്കായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ അങ്ങ് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് നോക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം ഈ ടേസ്റ്റ് ടേബിളിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശരി, നമുക്ക് ലേശം ഒരു രണ്ട് സ്പൂൺ വെള്ളം അതിൽ നമുക്ക് ആഡ് ചെയ്യാം. ആ വളരെ കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുട്ട ആഡ് ചെയ്യാം.
മുട്ട ആഡ് ചെയ്താൽ നമ്മൾ അധികം ഇളക്കണ്ട. മുട്ട ഇങ്ങനെ ഈ സൈഡിലേക്ക് മുട്ടിട്ട് നടുക്ക് മുട്ടിട്ടോട്ടെ. പിന്നെ യോക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ യോക്ക് വേണ്ടാത്ത ആൾക്കാർക്ക് നമുക്ക് യോക്ക് ഉപയോഗിക്കാതെ ഇതിൻ്റെ വൈറ്റ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ അവിയലുണ്ടാക്കാം. എല്ലാവർക്കും മുട്ടയുടെ മഞ്ഞ ഇഷ്ടമുള്ളവരല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ കൊളസ്ട്രോള് ഒക്കെ പറഞ്ഞിട്ട് ആൾക്കാർ, പക്ഷേ മുരിങ്ങയൊക്കെ ചേർത്തിട്ട് മുട്ട കഴിച്ചാൽ അതിൻ്റെ കൊളസ്ട്രോള് പോകും. ഒത്തിരി ഫൈബറുള്ള സാധനമല്ലേ മുരിങ്ങയ്ക്ക, ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് മുരിങ്ങയ്ക്ക. കറിയിൽ ലീഫ് കുറച്ച് മുളക്, ഇതിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിക്കും. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അല്ലേ. അപ്പൊ നമ്മളെ മുട്ട മുരിങ്ങക്കാഷ്യനായിട്ട് അവിയൽ റെഡിയായി. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്താലോ. ഒരു പാൻ നന്നായി ചൂടാക്കുക, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി തുടങ്ങുമ്പോൾ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് തിളക്കി കൊടുക്കുക. ഇതിലേക്ക് നാളികേരം, ചെറിയുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ് ചേർക്കുക, ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച മുട്ട ചേർക്കുക, നന്നായിട്ട് ഇളക്കുക. അവസാനമായി കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് സെർവ് ചെയ്യുക. ചൂട് തന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ. നമ്മുടെ മുട്ട മുരിങ്ങയൊക്ക അവിയലുണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണിത്. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് കൂടുതലിടാം, കാരണം ഞാനിവിടെ പച്ചമുളക് രണ്ട് മൂന്ന് ചേർത്തിട്ടുള്ളൂ. കാരണം തേങ്ങയിൽ ഞാൻ ഓൾറെഡി തേങ്ങ ചതച്ച് വെച്ചപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായി സോട്ടായതിന് ശേഷമേ നമ്മൾ മുട്ട ഇടാൻ പാടുള്ളൂ. ഇടുന്ന സമയത്ത് ഈ മുരിങ്ങയ്ക്കയും കൊണ്ട മസാലയൊക്കെ തിരിച്ച് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നടുക്ക് മുട്ടയെടുത്ത് നന്നായിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. നമുക്കൊരു ഇത് കഴിഞ്ഞാൽ നമുക്കത് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റുന്ന സമയത്താണ് നമ്മൾ രണ്ട് തക്കാളിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുന്നത്. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. തീർച്ചയായും. ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ അവിയൽ പല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കഴിക്കുന്ന ആദ്യമായിട്ടാണ്. നന്നായിട്ടുണ്ട്, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ, പെട്ടെന്നൊക്കെ റൈസിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നിയാൽ നോൺ വെജ് വേണം, മുട്ട ഇരിപ്പുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു ഡിഷ് കൂടി നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. എവിടെയും പോകരുത്, നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. തേങ്ങ ചിരവിയത്, നമ്മൾ പൊതുവേ അങ്ങനെ ചിക്കൻ ഫ്രൈയിലൊന്നും നാളികേരം ചിരവിയത് എടുത്തത് ഞാൻ കണ്ടിട്ടില്ല. മസാലയിൽ നമ്മൾ മുളകിൻ്റെ കൂടെ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ പെരുംജീരകവും ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് ഭയങ്കര രുചിയുള്ളതായിട്ട് തോന്നും. അത് വ്യക്തമാക്കുന്നത് മറ്റൊന്നുമല്ല, രുചിയുള്ള ഭക്ഷണം മാത്രമല്ല, അത് വിളമ്പുന്ന സമയവും സാഹചര്യവും ഈ രുചിയെ സ്വാധീനിക്കും.
അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഷെഫ് അടുത്തതായിട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. നമ്മളെല്ലാ സ്ഥലത്തും കണ്ട ഓയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന ചിക്കൻ ആണ്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ട് ഒരു ചിക്കൻ ഫ്രൈ. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. സോൾട്ട് വേണം, സോൾട്ട് നോർമൽ എല്ലാ സാധനത്തിനും വേണം. ലെമൺ ജ്യൂസ്, പെപ്പർ, ഫെനൽ, ഫെനൽ ഓൾ ഫെനൽ, ജിഞ്ചർ, ഗാർലി, റെഡ് ചില്ലി പൗഡർ, ഗ്രേറ്റഡ് കോക്കനട്ട് ആൻഡ് കറി ലീഫ്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ചില്ലി. ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. ബോൺലെസ് ചിക്കൻ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മളെല്ലാം ബോൺലെസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകാം. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 10 1/2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്യാറ്. പിടിക്കത്തില്ല എന്ന് പറയാം. നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് ലെമൺ, ഒരു 1.5 ലെമൺ ചേർത്തു ഞാൻ, കുറച്ച് സോൾട്ട്, മുളക് പൊടി, മുളക് പൊടി ഇട്ടോളൂ. ഇത് ഗ്രേറ്റഡ് കോക്കനട്ട് ഇടണം. ഇനി കുറച്ച് തേങ്ങ ചിരവിയത്. നമ്മൾ പൊതുവേ അങ്ങനെ ചിക്കൻ ഫ്രൈയിലൊന്നും നാളികേരം ചിരവിയത് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഗാർലിക്ക്, ജിഞ്ചർ, വെളുത്തുള്ളി ഏതാ വേണ്ടത്? ആദ്യം ചോപ്പ് ചെയ്ത് കയറി നന്നായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി നമ്മളിപ്പോൾ ഇടുന്നത്. ഇനി ജിഞ്ചർ, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് നല്ല ചെറുതായിട്ടാണ് നമ്മൾ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിക്കും, വെളിച്ചെണ്ണ. പെപ്പർ, ഓൾ ഫെനൽ, നല്ല സ്പൈസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാവശ്യമുള്ള കുരുമുളക് പൊടി, അതുപോലെ പെരിഞ്ചീരകം പൊടിച്ചത്. ഇത് ഞാൻ പഠിച്ചത് ഇടുക്കിയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വല്യമ്മച്ചി ഉണ്ടാക്കി തന്ന ഡിഷാണ്. ഓ, അങ്ങനെ ഓരോരുത്തരടുത്തുനിന്ന് കട്ടെടുത്ത കുറേ ഡിഷുകളുണ്ട്. അതെന്തായാലും നമ്മൾ ചില സ്ഥലത്ത് പോയി നമ്മൾ കഴിച്ചു ഇഷ്ടപ്പെടുമ്പോൾ എൻ്റെതായ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ട് ചെയ്തതാണ്. ഒന്നും കൂടി സ്പെഷ്യൽ ആക്കുമോ? അപ്പോൾ പിന്നെ അത് എൻ്റെതായല്ലോ. അത് അപ്പോൾ നമ്മൾ ഇത് മാരിനേഷനുള്ളതെല്ലാം ആയി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെയല്ല ഇതിനകത്ത് ആ കരിവേപ്പിൻ്റെ ടേസ്റ്റും കൂടി അതിലൊന്ന് പിടിക്കാനായിട്ടല്ലേ. ഇനി കുറച്ച് ഫെനൽ, ഓൾ ഫെനൽ. നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചോളൂ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചേരുവകളും ഓൾറെഡി ചിക്കനിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം. മാം നേരത്തെ പറഞ്ഞു മാരിനേഷന് വേണ്ടി വെക്കുന്നൊന്നുമില്ല, അങ്ങനെ റെഡിയാക്കി വെളിച്ചെണ്ണ ചൂടാക്കി ഞാൻ അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം അല്ലേ. അതെ, ഇത് കുറച്ചുകൂടി ചെറുതാക്കി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പം ഒരു സ്ക്വയർ പീസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓയില് തിളച്ച് തുടങ്ങി. നല്ല സ്മെല്ലുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകൾക്ക് സ്മെല്ലുണ്ടല്ലോ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഒരു മസാലയാണ് അത്. നമ്മൾ ഇതിപ്പോൾ മുളക് പൊടി മാത്രമല്ലേ ചേർത്തിട്ടുള്ളത്? മുളകിനകത്ത് ഞാൻ കുറച്ച് ഫെനലും കുറച്ച് ഉലുവയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഉലുവ ഉണ്ടല്ലേ, അതാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ വേറൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്, അതാണ് ഞാൻ ചോദിച്ചു നോക്കിയത്. അപ്പോൾ നമ്മുടെ ഈ മസാലയിൽ നമ്മൾ മുളകിൻ്റെ കൂടെ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ പെരിഞ്ചീരകം ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതാ വറ്റൽമുളക്, വറ്റൽമുളക്, ചിക്കൻ ഒന്ന് ഏകദേശം ചെറുതായിട്ട് മൂത്തതിന് ശേഷം നമ്മളതിലെ വറ്റൽമുളക്, അതുപോലെ സ്ലൈസായിട്ട് എടുത്തിരിക്കുന്ന വെളുത്തുള്ളി, അത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു 10 മിനിറ്റത്തെ വേവേ ഉള്ളൂ. 10 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഇത് വെന്ത് കിട്ടും, കാരണം ഒന്നാമത്തെ ബോൺലെസ് ആണ്. പിന്നെ ലെമൺ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഏത് സാധനവും പെട്ടെന്ന് കുക്കാം. നേരെ കുറച്ച് വിനാഗിരി നമ്മൾ ഒഴിക്കുന്നത് വെച്ചാൽ ഫിഷ് ആയാലും ചിക്കൻ ആയാലും വിനാഗിരി ഒഴിക്കുമ്പോൾ അത് ഹാർഡാവും. വിനീഗർ ചേർക്കാൻ പറഞ്ഞു ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വിനീഗറാണ് ചേർക്കുന്നത് വെച്ചാൽ ഒന്ന് ഹാർഡ് ആവുകയാണ് ചെയ്യുക, ചിക്കൻ ആയാലും മീറ്റ് ഒക്കെ എന്തായാലും.
അതേസമയം ലെമൺ ആണ് നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും, പെട്ടെന്ന് കുക്ക് ആവുകയും ചെയ്യും. സെയിം തന്നെയാണ് ഈ കൊടംപുളി. കൊടംപുളി വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, കുക്കും നമ്മൾ വളരെ നല്ലതാണ്. പക്ഷേ കൊടംപുളി ഇട്ട് ചേർത്ത് മീൻ കറി വെച്ചാൽ മീൻ നന്നായിട്ട് ഹാർഡാവും. നമ്മൾ ചൂരൊക്കെ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുക വറ്റിച്ച് പിഴിപുളി അങ്ങനെ ഒഴിച്ചും വാളംപുളി ഉപയോഗിക്കുമ്പോൾ ഫിഷ് സോഫ്റ്റാണ്. പക്ഷേ വാളംപുളി ഉപയോഗിച്ച് കറി വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്, വാളംപുളിയും തക്കാളിയൊക്കെ. പക്ഷേ കൊടംപുളി അങ്ങനെ എത്ര കാലം വേണമെങ്കിലും. കുറച്ച് ഓയിലി ഡിഷാണ്, എന്നാലും പക്ഷേ വളരെ ഇതായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഈ ഓയിൽ അങ്ങനെ നിൽക്കുമോ? അതിൽ ഇല്ല, നമ്മൾ ആ ഓയിൽ ഒഴിവാക്കും. ഇനി നമുക്ക് ആ കറി ലീഫും കൂടെ ഇതിലേക്ക് ഇടാം. ശരിക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് നല്ല ഫ്രൈ ആയി ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാവുകയാണ്. ഡ്രൈ അല്ല, സെയിം നമുക്ക് ഫിഷും ചെയ്യാം. ഫിഷും അങ്ങനെ ഇതേ മസാല ഇതേ നമ്മുടെ ഈ ഇപ്പം ചെയ്യുന്ന അതേ രീതി വെച്ച് നമുക്ക് ഫിഷും ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഫിഷാകുമ്പോൾ നമ്മൾ ഏത് ഫിഷ് യൂസ് ചെയ്യണം? ട്യൂണ, സീ ഫിഷ്. കുറച്ച് കട്ടിയായിട്ടില്ല അല്ലേ, പെട്ടെന്ന് ഉടഞ്ഞു പോവാത്ത എല്ലാ ഫിഷും. സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ചിക്കൻ കുക്കായി, നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. എന്തെങ്കിലും നമ്മളിപ്പോൾ കാണാൻ എന്തെങ്കിലും ഉണ്ടാക്കി ഇതൊന്നും കാണാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീക്യാപ്പ് നോക്കാം എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഒന്നും കൂടി കാണാം. ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ, ഇതിലേക്ക് ലെമൺ ജ്യൂസ്, ഉപ്പ്, വറ്റൽമുളക്, ഉലുവ, പെരുംജീരകം എന്നിവ ചേർത്ത് പൊടിച്ചെടുത്ത മസാല, നാളികേരം ചിരകിയത്, വെളുത്തുള്ളി, ഇഞ്ചി, വെളിച്ചെണ്ണ, കുരുമുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, പെരുംജീരകം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മാറ്റി വെക്കുക. ഒരു പാൻ എടുക്കുക, അതിലേക്ക് നന്നായിട്ട് ഓയിൽ ചേർത്ത് ചൂടാക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി തുടങ്ങുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ചിക്കൻ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടോട് കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമുക്ക് ചിക്കനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഷെഫിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. നമ്മൾ മാരിനേഷനൊന്നും വേണ്ടി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയും മാരിനേറ്റ് ചെയ്തു. അപ്പം തന്നെ ഓയിൽ ചൂടാക്കി ഉണ്ടാക്കുക ചെയ്തത്. പക്ഷേ എല്ലാം ഉപ്പും എരിവും എല്ലാം പാകത്തിന് കറക്റ്റായിട്ട് ചിക്കനിൽ അങ്ങ് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ ഓയിൽ മാത്രമാണ് പ്രശ്നം, അപ്പോൾ നമുക്കിത് ഓയിൽ കുറച്ചിട്ടും ചെയ്തു ചെയ്യാം. നമുക്ക് ഓവനിൽ ചെയ്യാം, ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ ചെയ്യാം. ഓവനിൽ മാരിനേറ്റ് ചെയ്ത് നമുക്ക് തവയിൽ ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുക കൂടുതൽ വരുമ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് ഓയിൽ കൂടുതൽ. അപ്പം നിങ്ങൾക്ക് ഓയിൽ അധികം വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ ഇതേ പ്രിപ്പറേഷൻ തന്നെ ഓയിൽ കുറച്ചിട്ട് കുറച്ച് ഓയിൽ മാത്രം തവയിൽ ഒഴിച്ചിട്ട് ഡ്രൈ ആക്കി അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ രണ്ട് ഡിഷും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പുതിയ പുതിയ രുചികളുമായിട്ട് ഞാൻ ടേസ്റ്റ് ടേബിളിലൂടെ വീണ്ടും വരും. ടേസ്റ്റ് ടൈമിൽ ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ടേസ്റ്റ് ടൈം കത്തുകളിലേക്ക് നമുക്ക് കടക്കാം. കോലഞ്ചേരിയിൽ നിന്ന് സൂസൻ ആണ് നമുക്കൊരു റെസിപ്പി ഇന്ന് അയച്ചു തന്നിരിക്കുന്നത്. സോ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അജ്വൈൻ ബേബി കോൺ ഫ്രിറ്റേഴ്സ്. ചേരുവകൾ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 teaspoon, ചെറുനാരങ്ങ നീര് 1 teaspoon, ബേബി കോൺ 300 gram, കടലമാവ് 2 tablespoon, പെരുംജീരകം 1 നുള്ള്, മുളകുപൊടി 1/2 teaspoon, മുട്ട 1, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, ഉപ്പ് എന്നിവ ഒരു ബൗളിൽ നന്നായി യോജിപ്പിക്കുക. ഇത് ബേബി കോണിൽ പുരട്ടി 10 minutes വയ്ക്കുക. കടലമാവ്, പെരുംജീരകം, മുട്ട, മുളകുപൊടി എന്നിവ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കട്ടിയായി കലക്കുക. പാനിൽ എണ്ണ ചൂടാവുമ്പോൾ കൂട്ടിൽ മുക്കിയ ബേബി കോൺ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ചൂടാറുന്നതിന് മുൻപ് തന്നെ കഴിക്കാം. ഇതിനൊപ്പം മിൻചണ്ണി അല്ലെങ്കിൽ റേത്ത നല്ലതാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് അയക്കല്ലേ? എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. പ്ലാസ്റ്റിക് മാരകമായ ഒരു വിപത്താണ്. ചികിത്സിച്ച് പോലും മാറ്റാത്ത പല രോഗങ്ങളും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പല പഠനങ്ങളും പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇതൊന്നും നമ്മൾ വകവയ്ക്കാത്തത് നമ്മളെല്ലാം സേഫാണ് എന്നൊരു ധാരണ കൊണ്ടാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടും. സോ ബിവെയർ ആൻഡ് അവോയ്ഡ് പ്ലാസ്റ്റിക് യൂസേജസ്. സോ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.